നമസ്കാരം. നമുക്കിന്ന് PCOD നോക്കാം. പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് സാധാരണ കൊച്ചു പ്രായത്തിൽ തുടങ്ങി കുട്ടികൾ പെൺകുട്ടികളിൽ ഒരു 12 വയസ്സ് 13 വയസ്സ് മുതൽ തന്നെ ഇപ്പോൾ അമ്മമാർ PCOD ചികിത്സയുമായി ഓടി നടക്കുന്നത് കാണാറുണ്ട്. പണ്ട് കാലങ്ങളിലും ഈ രോഗം ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും അന്നൊക്കെ അൾട്രാസൗണ്ട് ഇല്ലാതിരുന്നതിനാൽ ഈ രോഗം ആരും കണ്ടെത്തിയിരുന്നില്ല. അത്ര ആകുലതയോടുകൂടി അതിന് ചികിത്സിച്ചിരുന്നതുമില്ല. അവരെല്ലാം 3, 4, 10 പ്രസവം കഴിഞ്ഞവരും ആണ് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ PCOD ചികിത്സിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജീവിത സാഹചര്യങ്ങളുള്ള വ്യത്യാസം, ആഹാരത്തിലുള്ള വ്യത്യാസം, ആഹാരകാലങ്ങളിലുള്ള വ്യത്യാസം, ശരീരഭാരം കൂടുതൽ, വ്യായാമമില്ലായ്മ, അമിതമായ വണ്ണം, പല സാഹചര്യങ്ങളാലും ഹോർമോണൽ ഇംബാലൻസ്, ഇവകളുടെ എല്ലാം ഒരു സമ്മിശ്രണമായിട്ടും PCOD പറയാം. 100% പറഞ്ഞത് സാങ്കേതികമായി ശരിയല്ല എങ്കിലും, സാങ്കേതികമായി ശരിയല്ല എങ്കിലും കുറേയൊക്കെ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. അമിതമായി ചിക്കൻ കഴിക്കുക, കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും മെലിഞ്ഞ പ്രകൃതക്കാരാണെങ്കിലും ചിലപ്പോൾ ധാരാളം ചിക്കൻ കഴിക്കുന്നതുകൊണ്ട്, ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നതുകൊണ്ട്, ഇത് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട് കണക്ക് അനുസരിച്ചിട്ട് പിയർ റിവ്യൂഡ് ജേണലുകളിൽ പബ്ലിഷ് ചെയ്തു എന്നുള്ള രീതിയിൽ അവകാശവാദം ഉന്നയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും, കഴിഞ്ഞ എൻ്റെ ഇത്രയും കാലത്തെ ചികിത്സാ അനുഭവത്തിൽ PCO ഉള്ള കുട്ടികളെ പരിശോധിച്ച് നോക്കിയാൽ അവർ കൂടുതലായിട്ടും മാംസാഹാരം, പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നവരിൽ അതൊരു നല്ല ശതമാനം ഇത് കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് ഒരു തർക്കമറ്റ വസ്തുത തന്നെയാണ്. എന്നാൽ ചിക്കൻ കഴിക്കുന്ന എല്ലാ പേരിലുമില്ല. അതുകൊണ്ടാണ് ഒരു സർവേ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയുടെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ സ്ഥിരമായി ചിക്കൻ കഴിക്കുന്ന ആൾക്കാർ ചിക്കൻ ഒഴിവാക്കുമ്പോൾ അതിൻ്റെ തീവ്രത കുറയുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള ആഹാരം, അതായത് ഇടയ്ക്കുള്ള കാലങ്ങളിൽ ഇടയ്ക്ക് ആഹാരം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആ സമയം അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുക, കൂടുതലായി ആഹാരം കഴിക്കുക, മധുരം കൂടുതലായി കഴിക്കുക, ഒരിക്കൽ കഴിച്ച് ദഹിച്ച് ആഗ്രഹം ചെയ്യപ്പെടുന്നതിന് മുന്നേ തന്നെ അടുത്ത് കഴിക്കുക, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ, എൻ്റെ ഒബ്സർവേഷനാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് എങ്ങനെ PCO മാനേജ് ചെയ്യുക, എങ്ങനെ PCOക്ക് നമുക്ക് ഇപ്പോൾ എല്ലാവരും PCOക്ക് വളരെ ആകുലപ്പെട്ട് ഓടി നടക്കുന്നത് കാണാറുണ്ട്. അതിൻ്റെ ഒന്നും ആകുലതയൊന്നും ആവശ്യമില്ല. PCOD നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ദോഷമുണ്ടാക്കാൻ പോകുന്ന രോഗം അല്ല. എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കണ്ട എന്നല്ല എൻ്റെ അർത്ഥം. വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പ്രഭാഗങ്ങളിലും, ശരീരഭാരം ഉയരത്തിനനുസരിച്ചിട്ട് 110 cm - 100 അപ്പം ഭാരമായി ആ രീതിയിൽ ശരീരഭാരം നിലനിർത്താൻ ശ്രമിക്കുക. 175 cm ഹൈറ്റുള്ള ഒരാളിന് 75 kg, 150 cm ഹൈറ്റുള്ള ഒരാളിന് 50 kg, ആ തരത്തിലുള്ള ഒരു നിജപ്പെടുത്തുക. അമിതമായി കൊഴുപ്പുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കൃത്യമായി ഫ്രൂട്ട്സ് നിർബന്ധമായും കഴിച്ചിരിക്കണം. മലശോധനയ്ക്ക് തടസ്സമുണ്ടാകാനേ പാടില്ല. PCOയും മലശോധനയുടെ എന്താ ബന്ധമെന്നൊക്കെ ചോദിക്കും, പക്ഷേ മലശോധനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. പ്രായമായവരിൽ PCO ഒരുപാട് ശല്യപ്പെടുത്താറില്ല, എന്നിരുന്നാലും കൊച്ചു കുട്ടികളിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. PCOയും ഡിസ്മെനോറിയയും കൂടെ ഉണ്ടെങ്കിൽ, പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ, അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ എല്ലാവിധമായ സന്തോഷവും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആഹാര രീതി, ധാരാളം പഴവർഗ്ഗം കഴിക്കുന്നു. നിങ്ങളിപ്പോൾ PCO എടുക്കുന്ന ആൾക്കാരിൽ 70% പേരിൽ അമിത ഭാരം കാണുന്നുണ്ട്. ഈ അമിത ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുക. യോഗാസന മുറയിൽ ഭദ്രാസനം എന്ന് പറയുന്ന ഒരു യോഗ മാറ്റിൽ നിവർന്നിരിക്കുക, അതായത് നടുവ് നിവർന്ന് തന്നെ ഇരിക്കുക, രണ്ട് കാലിൻ്റെയും കാൽ നീട്ടിയിരിക്കുക, രണ്ട് കാലിൻ്റെയും തള്ളവിരലിൽ പിടിച്ചുകൊണ്ട്, പെരുവിരലിൽ പിടിച്ചുകൊണ്ട് ഉപ്പൂറ്റി നേവൽ റീജിയനിലേക്ക് അടുപ്പിക്കുക. അപ്പോൾ രണ്ട് കൈയുടെയും രണ്ട് സൈഡിലും മുട്ടിങ്ങനെ മടങ്ങി നിൽക്കും. അതിങ്ങനെ ബട്ടർഫ്ലൈ പോലെ, അതിന് ഇംഗ്ലീഷ് ബട്ടർഫ്ലൈ എന്നും പറയും, ഇത്തരത്തിലടിക്കുക. കുറേശ്ശെ കാൽമുട്ട് താഴെ കൊണ്ടുവത്താം. ഒരു ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇത്. കൃത്യമായി 180 സെക്കൻഡ്, 3 മിനിറ്റ് മിനിമം, 5 മിനിറ്റാണ് ആപ്റ്റായിട്ട് ഗുണകരമായി കാണുന്നത്. ഇത് ടൈം പീസ് വച്ച് തന്നെ രാവിലെ കുറച്ച് നടക്കുകയോ കുറച്ച് ചെറിയ എക്സർസൈസ് ഒക്കെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്തതിന് ശേഷം ഈ ഭദ്രാസനം ഡെയിലി 3 മിനിറ്റ് മിനിമം, 5 മിനിറ്റായാലും നല്ലത്, സ്ഥിരമായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കൂട്ടത്തിൽ ബ്രീത്തിങ് എക്സർസൈസ്, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും
പി സി ഒക്ക് വളരെ വിശേഷകരമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രാണായാമം ശരിക്കും നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുക, വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാതിരിക്കുക, ജങ്ക് ഫുഡെല്ലാം ഒഴിവാക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫ്രഷായിട്ട് കഴിക്കുക, അന്നുള്ള ആഹാരം അന്നന്ന് ആഹാരം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ പോട്ടെന്ന് നോക്കാം, പക്ഷേ കഴിവതും ഫ്രഷ് ആഹാരം കഴിക്കാൻ നോക്കുക. മലശോധന 2 പ്രാവശ്യം ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മെനസ്ട്രുവേഷൻ റെഗുലറൈസ് ചെയ്യാനുള്ള തരത്തിലുള്ള ആഹാര രീതികൾ, ഈ പറഞ്ഞ ഇതൊക്കെ വ്യായാമമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മാസമുറ എല്ലാ മാസവും വന്നിരിക്കും. ഈ ഭദ്രാസനം കൃത്യമായിട്ട് എല്ലാ ദിവസവും 5 മിനിറ്റ് ചെയ്യുന്ന പെൺകുട്ടികളിൽ മെൻസ്ട്രുവേഷൻ റെഗുലറായിരിക്കും. അതുകൊണ്ട് തന്നെ മെൻസ്ട്രുവേഷൻ റെഗുലറായാൽ ഒരു പരിധിവരെ പി സി ഒയും നമുക്ക് കൺട്രോളിലെത്തിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അമിത ഭാരം കുറയ്ക്കുക, അംബിലിക്കൽ സർക്കംഫറൻസ് 90 സെൻറ്റിമീറ്ററിൽ കൂടാൻ പാടില്ല എന്നുള്ള വാശി എടുക്കുക. അത് കൊച്ചു കുട്ടികളാണെങ്കിൽ, കുറച്ച് പ്രായം നീരെ മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ അത് 80ഓ 75ഓ എന്നോ ആയിക്കോട്ടെ, പക്ഷേ മാക്സിമം 90, അതിൽ കൂടുതൽ ഒരു കാരണവശാലും അംബിലിക്കൽ സർക്കംഫറൻസ് കൂടില്ല എന്നുള്ള ഒരു വാശി നിങ്ങൾക്കുണ്ടാകണം. മലശോധന കൃത്യമായിട്ട് 2 പ്രാവശ്യം പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. മെൻസ്ട്രുവേഷൻ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് 28ാം ദിവസം മെൻസസ് കിട്ടുന്ന ഒരു സംവിധാനത്തെപ്പറ്റി ആലോചിക്കണം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക, നല്ല ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക, 3 മിനിറ്റ് മിനിമം 3 മുതൽ 5 വരെ മിനിറ്റ് ഭദ്രാസനം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നടക്കുക, പ്രോപ്പർ ഓക്സിജനേഷൻ വേണം, അനാവശ്യമായി പി സി ഒയെ ഭയക്കാതിരിക്കുക. ഇങ്ങനെ ആശുപത്രികൾ തോറും കയറി ഇറങ്ങി ചികിത്സ ചെയ്യുന്ന ഒരു അനാവശ്യ സാഹചര്യത്തെ, ആ ഭയത്തെ ഒഴിവാക്കുക. ഇത്രയും ചെയ്യുക, നിങ്ങൾ കഴിക്കുന്ന ആയുർവേദ മരുന്ന് എന്ത് വേണോ കഴിച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത്തരം ജീവിത സാഹചര്യങ്ങളും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പി സി ഒ നിങ്ങൾക്ക് സുഖകരമായി നിയന്ത്രണ വിധേയമാക്കി പ്രശ്നമൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ കഴിയും. നിശ്ചിത ഇടവേളകൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. അൾട്രാസൗണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ തരത്തിലുള്ള ജീവിത സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പി സി ഒയെ ഭയക്കാതെ നിങ്ങൾക്ക് ജീവിക്കാം. നമസ്കാരം. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. നമസ്കാരം.